അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു, അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു. അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്കൊക്കെ നല്ല സുഖവും സന്തോഷവും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മളെല്ലാവരും ദുനിയാവിന് വേണ്ടിയിട്ടുള്ള ഓട്ടപ്പാച്ചിലാണ് അല്ലേ? ഒരു ദിവസം പുലർന്നു കഴിഞ്ഞാൽ ആഖിറത്തെ കുറിച്ചിട്ടുള്ള ചിന്ത നമുക്ക് വരാറുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. കൃത്യമായിട്ടുള്ള നിസ്കാരങ്ങൾ, ദിക്കറുകൾ, ഖുർആൻ പാരായണങ്ങൾ, അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവലുണ്ടോ എന്നതും നാം ചിന്തിക്കേണ്ട ഒരു വിഷയം തന്നെയാണ്. മുഴുസമയവും ദുനിയാവിന് വേണ്ടിയിട്ടുള്ള ഓട്ടപ്പാച്ചിലാണ് നാമെങ്കിൽ എവിടെയാണ് നമുക്ക് തെറ്റുപറ്റിയത് എന്ന് നമ്മൾ ചോദിക്കേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഞാൻ പറഞ്ഞു വരുന്നത്, ഏത് സമയത്താണ് മരണം നമ്മെ പിടിവിടുക എന്ന് നമുക്ക് ആർക്കും അറിയില്ല. അതുകൊണ്ട് തന്നെ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുള്ള, നമ്മോട് ഉപദേശിച്ചിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട, വിലപ്പെട്ട ഒരു ഉപദേശം നാം അറിയാതെ പോകരുത്. അതെന്താണത്? നിങ്ങൾ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ അതൊരു വിദേശിയെ പോലെ ജീവിക്കുക, ഒരു വഴിയാത്രക്കാരനെ പോലെ ജീവിക്കുക. ഏത് സമയത്ത് വേണമെങ്കിലും സ്വദേശത്തേക്ക് മടങ്ങിപ്പോവേണ്ടവരാണ് നാം. ഈ യാത്ര അവസാനിപ്പിച്ച് മടങ്ങേണ്ടവരാണ് എന്ന ചിന്ത നമ്മുടെ ഉള്ളിൽ തീർച്ചയായിട്ടും വേണ്ടതുണ്ട്. അങ്ങനെയാകുമ്പോൾ നമുക്കൊരു ആത്മീയമായ മനസ്സ്, ശരീരം ഉണ്ടാവുകയും അള്ളാഹുവിനെ ചിന്തിക്കുകയും കൃത്യമായിട്ടുള്ള നിസ്കാരങ്ങൾ നമുക്ക് നിർവഹിക്കാൻ കഴിയുകയും അദ്കാറുകളിലും ഖുർആൻ പാരായണങ്ങളിലുമായി നമ്മുടെ ജീവിതം ധന്യമാക്കാനും നമുക്ക് സാധിക്കും എന്നുള്ളത് നാം അറിഞ്ഞിരിക്കണം. പ്രിയപ്പെട്ടവരെ, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയുണ്ടായി, ഒരു മനുഷ്യൻ എഴുന്നേറ്റ ഉടനെ അതിരാവിലെ തന്നെ ദുനിയാവ് ലക്ഷ്യം വെച്ചിട്ടുണ്ട് എങ്കിൽ അവന്റെ കൽബിൽ അള്ളാഹു അവനിക്ക് അള്ളാഹു നാല് കാര്യങ്ങളെ നിർബന്ധമാക്കും എന്നുള്ളതാണ്. അതായത്, രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ നമുക്ക് എന്തു വേണം? സുബ്ഹി നിസ്കാരം അല്ലെ? എഴുന്നേറ്റ് കഴിഞ്ഞിട്ട് അള്ളാഹുവിനെ ചിന്തിച്ചുകൊണ്ട് എഴുന്നേൽക്കുമ്പോൾ തന്നെ അൽഹംദുലില്ലാഹില്ലദി അഹ്യാന ബഅദമാ അമാതന വഇലൈഹിൻ നുഷൂർ എന്ന ദിക്കറ് ചൊല്ലിക്കൊണ്ടാണ്, മനസ്സിൽ കരുതിക്കൊണ്ടാണ് നാം എഴുന്നേൽക്കുന്നതെങ്കിൽ വലിയ സന്തോഷം. അതിനുശേഷം നിസ്കാരവും സുബഹിയുടെ സുന്നത്തും ഖുർആൻ പാരായണവും ഒക്കെയായി കുറച്ച് സമയം നാം ചിലവഴിക്കേണ്ടതുണ്ട്. അതല്ലാതെ ദുനിയാവ് ലക്ഷ്യം വെച്ചാണ് ആ സമയത്തും നാം എഴുന്നേൽക്കുന്നത് എങ്കിൽ, പ്രഭാതത്തിൽ അതാണ് നമ്മുടെ ചിന്ത എങ്കിൽ, ഈ ദുനിയാവാണ് നമ്മുടെ ലക്ഷ്യമെങ്കിൽ, അവിടെ അള്ളാഹു അവനിക്ക് നാല് കാര്യങ്ങളെ നിർബന്ധമാക്കുമെന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു. അതിലൊരു കാര്യം എന്താണ്? ഒരിക്കലും തീരാത്ത ടെൻഷനാണ്. എപ്പോഴും ടെൻഷനായിരിക്കും അവന്. വലിയ ബിസിനസ്സുകാരനായിരിക്കും, ഒരുപാട് സമ്പത്തുണ്ടാവും, അല്ലെങ്കിൽ സൗഭാഗ്യങ്ങൾ ഉണ്ടാകും. ഈ ലോകത്ത് ഒരാൾക്ക് വെട്ടിപ്പിടിക്കാനാവാത്ത തരത്തിലുള്ള എല്ലാ സംവിധാനങ്ങളും അവനക്കുണ്ടാവും. പക്ഷെ തീരാത്ത ടെൻഷനായിരിക്കും. അത് അങ്ങനെയായാൽ എങ്ങനെയാകും? ഇപ്പൊ പല ആളുകളും നമ്മോട് പറയലുണ്ടല്ലോ, വലിയ ടെൻഷനാണ് ജീവിതത്തില്, വലിയ ബുദ്ധിമുട്ടാണ്, പ്രയാസമാണ്, മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളാണെന്നൊക്കെ പറയുന്നവരുണ്ട്. ഞാൻ പറയുന്നത്, ഇത്തരത്തിൽ നമ്മുടെ ജീവിതം രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ ഈ ദുനിയാവ് ലക്ഷ്യം വെച്ചിട്ടുള്ളതാണ് എങ്കിൽ അവന്റെ മനസ്സിന്, അവന്റെ ശരീരത്തിന് അള്ളാഹു സുബ്ഹാനഹു വതആല ടെൻഷൻ നൽകും, അതൊരിക്കലും മാറില്ല എന്ന് നാം മനസ്സിലാക്കണം. രണ്ടാമതായിട്ട് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ചത് എന്താണ്? ഒരിക്കലും തീരാത്ത ജോലികൾ. എപ്പോഴും തിരക്കായിരിക്കും അവന്. ഏത് സമയത്ത് വിളിച്ചാലും തിരക്കായിരിക്കും. ഈ ജോലി, ആ ജോലി, മറ്റേ ജോലി, ഇങ്ങനെ ഒരു സമയവും ഒഴിവില്ലാതെ അള്ളാഹുവിന് വേണ്ടിയിട്ട് ആരാധിക്കാൻ കഴിയാതെ, അല്ലെങ്കിൽ ഒന്ന് നിസ്കരിക്കാൻ കഴിയാതെ, ഒന്ന് ഖുർആൻ പാരായണം ചെയ്യാൻ കഴിയാതെ, എപ്പോഴും തിരക്കുള്ള മനുഷ്യനായിട്ട് ഇങ്ങനെ ജോലി 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 എന്ന ചിന്തയോടുകൂടെ നടക്കുന്നവനായിട്ട് മാറും അവൻ. ഇപ്പോ രാവിലെ
ദുനിയാവാണ് ചിന്തിക്കുന്നത് എങ്കിൽ അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. മൂന്നാമതായിട്ട് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ എന്താണെന്നറിയോ, ഒരിക്കലും സമ്പന്നനാവാത്ത ഐശ്വര്യം നേടാത്തൊരു ദാരിദ്ര്യം അവനുണ്ടാവും. അപ്പൊ ഒരു കാലത്തും അവൻ ഗുണം പിടിക്കില്ല എന്നർത്ഥം. ഈ രൂപത്തിലാണ് ചിന്തിക്കുന്നതെങ്കിൽ അവന് സമ്പത്ത് വരിക വരില്ല, അവന് നല്ല ഒരു ഐശ്വര്യം ഉണ്ടാവില്ല എന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. നോക്കൂ, നിങ്ങൾ എത്ര വിഷമകരമായിട്ടുള്ള ഒരവസ്ഥയാണ് ഇത്. നമ്മൾ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണല്ലോ. നാലാമതായി മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്, ഒരിക്കലും പൂവണിയാത്ത സ്വപ്നങ്ങൾ. ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടാവും അവന്, ഒരുപാട് സ്വപ്നങ്ങൾ ഉണ്ടാകും, ഇത് എന്റെ ജീവിതത്തിൽ എനിക്ക് നടപ്പിലാക്കണം, ഇത് എന്റെ മക്കളിൽ നടപ്പിലാക്കണം, ഇതെന്റെ കുടുംബത്തിൽ നടപ്പിലാക്കണം, അല്ലെങ്കിൽ എന്റെ ബിസിനസ് സ്ഥാപനങ്ങളിൽ എനിക്ക് നടപ്പാക്കണം എന്ന വലിയ വലിയ ആഗ്രഹങ്ങൾ സ്വപ്നങ്ങൾ അവനിക്കുണ്ടാവും. പക്ഷെ ഇതൊന്നും നടക്കുന്നില്ല, ഒന്നും നടക്കില്ല. എങ്ങനെയായാൽ അതിരാവിലെ തന്നെ അവൻ ചിന്തിക്കുന്നത് ദുനിയാവിനെ കുറിച്ചാണ് എങ്കിൽ, ദുനിയാവിന്റെ മോഹങ്ങളെക്കുറിച്ചും അതിലെ ലക്ഷ്യങ്ങളെക്കുറിച്ചുമാണ് അതിരാവിലെ തന്നെ ചിന്തിക്കുന്നത് എങ്കിൽ, ഇത്തരത്തിലുള്ള നാല് പ്രശ്നങ്ങൾ അവൻ ഉണ്ടാകുമെന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ എന്താ ചെയ്യേണ്ടത്? രാവിലെ എഴുന്നേറ്റു കഴിഞ്ഞാൽ അതെ, കഴിയുന്നവരൊക്കെ തഹജ്ജുദ് നിസ്കാരത്തിന് വേണ്ടിയിട്ട് എഴുന്നേൽക്കുക, സുബഹിക്ക് മുമ്പ് എഴുന്നേൽക്കുക. അതിനുശേഷം സുബഹിയുടെ സുന്നത്ത്, സുബഹി നിസ്കാരം, ശേഷം ഒരു അരമണിക്കൂറെങ്കിലും ഖുർആനുമായിട്ട് ബന്ധപ്പെടാൻ കഴിയട്ടെ. അവിടെ വലിയ വിജയം ഉണ്ടാകും. അല്ലാഹു എനിക്കും നിങ്ങൾക്കും അതിനുള്ള ഭാഗ്യവും തൗഫീഖും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയപ്പെട്ടവരെ, ചണ്ടി ചവറുകളായിട്ട് ജീവിച്ചാൽ പോരെ. നമ്മള് നല്ല ലക്ഷ്യമുള്ള നല്ല ദീനിയായ, നല്ല ദീനി എന്ന് ഞാൻ പറയുമ്പോ എപ്പോഴും ദിക്റും സ്വലാത്തുകളിലുമായിട്ട് നടക്കണം എന്ന് ഞാൻ ആരോടും പറയുന്നില്ല. മറിച്ച് നമുക്ക് ആവശ്യമുള്ള ഒരു ദീനിയായ ചിട്ട, അത് വേണം നമുക്ക് നമ്മുടെ ജീവിതത്തിൽ. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട്, ഉമ്മമാരോട് എനിക്ക് പറയാനുള്ള അതാണ്, നമ്മൾ അങ്ങനെ ചെയ്ത് കാണിച്ചെങ്കിൽ മാത്രമേ നമ്മുടെ മക്കൾ നമ്മളെ കണ്ട് വളരുള്ളൂ. ഇപ്പോ അഞ്ചു നേരം നിസ്കരിക്കുന്ന ഒരു ഉമ്മയുടെ മകൻ അല്ലെങ്കിൽ ഒരു ഉമ്മയുടെ മകൾ ഒരിക്കലും നിസ്കാരമില്ലാത്തവരായി വളരില്ല. സുബഹിക്ക് ശേഷം ഒരു അരമണിക്കൂർ ഖുർആൻ ഓതുന്ന ഒരു ഉമ്മയുടെ മകൻ, മകൾ, അവരവരുടെ ജീവിതകാലത്ത് ആ ഒരു ചിട്ട പഠിച്ചിരിക്കും, യാതൊരുവിധ സംശയമില്ല. ആ രൂപത്തിൽ നമ്മൾ അവരെ നന്നാക്കി കൊണ്ടുവരികയും ചെയ്തു കഴിഞ്ഞാൽ നല്ലൊരു ജീവിതം അവർക്ക് സാധ്യമാകും. പ്രിയപ്പെട്ടവരെ, അപ്പൊ നമ്മെ കണ്ട് നമ്മുടെ മക്കൾ പഠിക്കുമ്പോ, നാം ചെയ്യുന്നത് കണ്ട് നമ്മുടെ മക്കള് ചെയ്യുമ്പോ, നാം പറയാതെ തന്നെ അവർ നിസ്കരിക്കുമ്പോ, ഖുർആൻ പാരായണം ചെയ്യുമ്പോ നമുക്കുള്ള സന്തോഷം എത്രയായിരിക്കും? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. എന്റെ മോൻ അല്ലെങ്കിൽ എന്റെ മകള് ഇരുന്ന് നിസ്കാരം കഴിഞ്ഞിട്ട് അവൾ പറയാതെ തന്നെ നിസ്കരിക്കുകയാണ്, എന്നിട്ട് ഖുർആൻ ഓതുകയാണ്. നമ്മുടെ മനസ്സിനുണ്ടാകുന്ന കുളിർമയുണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ സാധിക്കില്ല. ഇപ്പൊ നമ്മൾ എത്ര വട്ടം പറയണം നിസ്കരിക്കാൻ വേണ്ടിയിട്ട്, ഒരു യാസീൻ ഓതാൻ വേണ്ടിയിട്ട് എത്ര വട്ടം വിളിച്ചു പോകണം, നമ്മുടെ വീട്ടിൽ പ്രശ്നം ഉണ്ടാക്കണം അല്ലേ? പക്ഷെ ഇതിന്റെ ഒന്നും ആവശ്യമില്ല. ചെറുപ്പം മുതലേ നമ്മുടെ മക്കളെ നല്ല രൂപത്തിലാണ് നാം വളർത്തിയിട്ടുള്ളത് എങ്കിൽ, ഇതൊക്കെ നല്ല രൂപത്തിൽ നല്ല രീതിയിൽ നമുക്ക് കൊണ്ടുപോവാൻ കഴിയും. അള്ളാഹു നമുക്ക് അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അപ്പൊ രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ എന്ത് ചെയ്യരുത്? ഈ ദുനിയാവിനെ കുറിച്ചിട്ടുള്ള ചിന്ത, പണം എങ്ങനെ സമ്പാദിക്കണം, എങ്ങനെ കൂടുതൽ ബിസിനസ് ചെയ്യണം ചിന്തിക്കാം, അതൊക്കെ ഹലാലായ കാര്യങ്ങൾ, ബിസിനസ്സിയായ വിഷയങ്ങളൊക്കെ നമുക്ക് ചിന്തിക്കാം. പക്ഷെ അത് രാവിലെ അതൊന്നും അങ്ങോട്ട് മാറ്റിവെക്കുക. കുറച്ചു നേരം ദീനിയായ ചിന്തകൾ വരട്ടെ, പരിശുദ്ധ ഖുർആനെ പറ്റി ചിന്തിക്കട്ടെ, അദ്കാറുകൾ ചൊല്ലട്ടെ, അള്ളാഹുവിനെ കുറിച്ചിട്ടുള്ള ഓർമ്മകൾ വരട്ടെ. അതിനുശേഷം നമുക്കതൊക്കെ ആവാം. ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു. പ്ലീസ് വാച്ച് ആൻഡ് സബ്സ്ക്രൈബ് വേ ടു ഇസ്ലാം ടി വി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.